മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ മദ്യനയ അഴിമതി കേസ് എന്താണ് ഞാൻ മേഘാപി പണിക്ക ഡൽഹി സർക്കാരിന് രണ്ടായിരം കോടിയുടെ അധിക വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു പുതിയ മദ്യനയത്തിന് ആം ആദ്മി സർക്കാർ തുടക്കമിട്ടത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മദ്യനയം ഡൽഹി സർക്കാർ അവതരിപ്പിച്ചത് ഇത് പ്രകാരം നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവില്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു നയത്തിനെതിരെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പുതിയ നയം റദ്ദാക്കുകയും പഴയത് പുനഃസ്ഥാപിക്കുകയും ആയി വന്നു പണം കെട്ടിവയ്ക്കുന്നതിന് സർക്കാർ സമയം നീട്ടി നൽകുകയായിരുന്നു ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയപ്പോൾ ഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു ഇതൊരു പിന്നാലെ ഉന്നത തലത്തിലുള്ള അഴിമതി നടന്നതായി ആണ് സി ബി ഐയുടെ കണ്ടെത്തൽ വലിയ തുക ഉപഹാരമായി നേതാക്കൾ കൈപ്പറ്റുകയും ചെയ്തു പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീഴ്ചയത് പുതിയ എക്സൈസ് നയത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന റിപ്പോർട്ട് നൽകി ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ സി ബി ഐ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തു പുതിയ നയം നിലവിൽ വരുന്നതുവരെ ആറു മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ വകുപ്പിന്റെ തലവൻ കൂടിയായ സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി വഞ്ചന കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ സിബിഐ കേസെടുത്തു സിസോദിയയുടെ ആം ആദ്മി പാർട്ടിയിലെ മറ്റു മൂന്ന് അംഗങ്ങളുടെയും വസതിയിൽ സിബിഐ റെയ്ഡ് നടത്തി സിബിഐയിൽ നിന്ന് ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ തേടുന്നു എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസ് എടുത്തു സിസോദിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു ആം ആദ്മി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് മലയാളിയായ വിജയ് നായരെ ഇ ഡി അറസ്റ്റ് ചെയ്തു കേസിലെ ആദ്യ അറസ്റ്റ് ആണിത് അതിനുശേഷം സിസോ റിപ്പീറ്റ് അതിനുശേഷം സിസോദിയെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ സിസോദിയെ വൈകിട്ടോടെ അറസ്റ്റിലാക്കുന്നു ഇ ഡി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചു വരുത്തുന്നു ഭാരത രാഷ്ട്ര സമിതി നേതാവ് കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി തുടർന്ന് രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് കേജ്രിവാളിന്റെ അറസ്റ്റ് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്ന് ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെയോ മന്ത്രിസഭ പിരിച്ചുവിടുന്നതുവരെയോ ആണ് നിയമപരമായി സ്ഥാനത്ത് തുടരാം അങ്ങനെ വരുമ്പോൾ ജയിലിൽ നിന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിസഭാ യോഗം ചേരണം ഫയലുകൾ നോക്കണം ഓഫീസുമായി ചർച്ച ചെയ്യണം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം ചീഫ് സെക്രട്ടറിയോട് പല കാര്യങ്ങളിലും വിശദീകരണം തേടണം ഇതെല്ലാം ജയിലിലിരുന്ന് എങ്ങനെ സാധിക്കുമെന്നാണ് പ്രായോഗിക പ്രശ്നം കേസിൽ കേജ്രിവാളിനെ ഗൂഢാലോചനക്കാരൻ എന്നാണ് ഇ ഡി വിശേഷിപ്പിച്ചത്